പ്രഖ്യാപനം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട രണ്ട് പാലങ്ങളുടെ പ്രവൃത്തി അനന്തമായി നീളുന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കൽ വഴിക്കടവ് പാലവും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തൈപ്പാറ പാലവുമാണ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. ബി എം ബി സി നിലവാരത്തിൽ മനോഹരമായി ടാർ ചെയ്ത മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട രണ്ട് റോഡുകളിലാണ് യാത്രക്കാർക്ക് ഭീഷണിയായി രണ്ട് പാലങ്ങളുള്ളത്. നിരവധി ആലോചനകൾക്ക് ശേഷം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചിട്ടും എങ്ങുമെത്താതെ കിടക്കുന്ന പാലങ്ങളുടെ പ്രവൃത്തി എന്ന് തുടങ്ങുമെന്നറിയാതെ കാത്തിരിക്കുകയാണ് രണ്ട് നാട്ടുകാരും. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ വഴിക്കടവ് പാലവും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ പാലവുമാണ് പുതുക്കിപ്പണിയുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്നത്. തിരുവമ്പാടി പുന്നക്കൽ ഓളിക്കൽ പാതയിലെ തറിമറ്റത്തിന് സമീപമാണ് വഴിക്കടവ് പാലം സ്ഥിതി ചെയ്യുന്നത്. ആകെയുള്ള ഒരു സ്പാൻ ദ്രവിച്ച് കമ്പികൾ പുറത്തുചാടി തുരുമ്പെടുത്ത നിലയിലാണ്. മഴക്കാലത്ത് കുതിച്ചെത്തുന്ന മലവെള്ളപ്പാച്ചിലിൽ ദ്രവിച്ച തൂണുകളുടെ ക്ഷതം വർദ്ധിക്കുകയും ചെയ്യുന്നു. മെയിൻ സ്ലാബ് പല സ്ഥലങ്ങളിലും അടർന്നു. ഇരുകരയിലും കെട്ടിപ്പൊക്കിയ കരിങ്കൽ കെട്ടുകൾക്കിടയിലൂടെ വൃക്ഷങ്ങൾ വളർന്ന് കെട്ടിന് വിള്ളലും വീണു. 40-ലേറെ വർഷം പഴക്കമുള്ള പാലത്തിന് 3 മീറ്ററിൽ താഴെ മാത്രമാണ് വീതി. പാർശ്വഭിത്തി പോലുമില്ലാത്ത പാലത്തിലൂടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നതും. പാലത്തിന് സമീപം ഭീഷണിയായി കൊടും വളവുകളുമുണ്ട്. റോഡിന് ഇരുവശവും 5.5 മീറ്റർ വീതിയിൽ ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് പൂർത്തീകരിച്ചതാണ്. വേഗതയിലെത്തുന്ന വാഹനങ്ങൾ പൊടുന്നനെ വീതി കുറഞ്ഞതും പാർശ്വഭിത്തിയില്ലാത്തതും അപകട ഭീഷണിയുള്ളതുമായ പാലത്തിൽ പ്രവേശിക്കുന്നതും വലിയ ഭീഷണി തന്നെയാണ്. പുല്ലൂരാമ്പാറ ആനക്യാമ്പോയിൽ ഭാഗങ്ങളിലുള്ളവർ പോലും ഈ പാലവും റോഡുമാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു കാർ പാലത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരമൂല ചെറുപുഴക്ക് കുറുകയാണ് വല്ലത്തൈക്കടവിലെ പാലം. ഉയരവും വീതിയും കൈവരികളുമില്ലാത്ത വെൻ്റ് പൈപ്പ് പാലമാണിത്. ഇവിടെയും പുതിയ കോൺക്രീറ്റ് പാലം പണിയുന്നതിനുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാർ പാലത്തിന് 4 കോടി രൂപ അനുവദിച്ചിരുന്നു. ഭരണാനുമതി ലഭിച്ചതിനെ തുടർന്ന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ കഴിഞ്ഞ ഫെബ്രുവരി 17 പാലത്തിൻ്റെ പ്രഖ്യാപനവും നടത്തി. എന്നാൽ ഇതേവരെ പ്രവൃത്തി തുടങ്ങാനായിട്ടില്ല. കാരമൂല തേക്കുംകുറ്റി റോഡിൽ കാരമൂലയെയും വല്ലത്തൈപ്പാറയും ബന്ധിപ്പിച്ച് ചെറുപുഴയിൽ നിലവിലുള്ള വെൻ്റ് പൈപ്പ് പാലത്തിന് പകരമായാണ് വല്ലത്തൈക്കടവിൽ പുതിയ പാലം അനുവദിച്ചത്. പുഴവക്കുകളുടെ നിരപ്പിൽ കരകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള പഴയ പാലത്തിന് പുഴയോരത്തിൻ്റെ ഉയരമേയുള്ളൂ. മലനിരകളിൽ ശക്തമായ 2-3 മഴ പെയ്താൽ പുഴ നിറയും. ഉയരം വളരെ കുറവായതിനാൽ പാലവും മുങ്ങും. ഇതോടെ യാത്രയും നിലയ്ക്കും. ഇങ്ങനെ പുഴ പാലത്തിന് മുകളിലൂടെ ഒഴുകുന്നത് വലിയ അപകട ഭീഷണിയുമാണ്. കുമാരനല്ലൂർ എൽ പി സ്കൂളിലെയും കാരമൂലയിലെ ആസാദ് യു പി സ്കൂളിലെയും മറ്റ് നിരവധി വിദ്യാലയങ്ങളിലേക്കും കൊച്ചുകുട്ടികൾ കൈവരിയില്ലാത്ത അപായ സാധ്യതയുള്ള ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. വെള്ളം മൂടിയാൽ പാലം എവിടെയെന്ന് മനസ്സിലാക്കാൻ പറ്റാതാവും. പാലം വെള്ളത്തിനടിയിലായ സമയത്ത് ഇതുവഴി വന്ന ലോറിയുടെ മുൻഭാഗം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. പാലത്തിനോട് ചേർന്ന് കൊടും വളവുകളോടുകൂടിയ റോഡ് തകർന്ന് വലിയ കുഴിയായും കിടക്കുന്നുണ്ട്. മഴക്കാലത്ത് ദിവസങ്ങളോളം വെൻ്റ് പൈപ്പ് പാലം വെള്ളത്തിനടിയിലായി ഗതാഗതം മുടങ്ങുന്നതും പതിവാണ്. പുതിയ പാലം വന്നാൽ ഈ പ്രശ്നവും അവസാനിക്കും. വല്ലത്തൈക്കടവിൽ പാലം നിർമ്മിക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയായതാണെന്നും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിൻ്റെ കൂടി അനുമതി കിട്ടാനാണ് ബാക്കിയുള്ളതെന്നുമാണ് ലഭിക്കുന്ന വിവരം. അതുകൂടി കിട്ടിയാലുടൻ പാലം പ്രവൃത്തി തുടങ്ങാനാവും. വഴിക്കടവ് പാലത്തിന് കഴിഞ്ഞ ബജറ്റിൽ തുക നീക്കിവച്ചിരുന്നു. എന്നാൽ എസ്റ്റിമേറ്റ് വന്നപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ തുക തികയില്ലെന്ന അവസ്ഥ വന്നു. ഒടുവിൽ 5.5 കോടിയോളം രൂപയ്ക്കാണ് ഭരണാനുമതി ലഭ്യമാക്കിയത്. സാങ്കേതിക അനുമതിയും ടെൻഡറുമാകുന്ന മുറയ്ക്ക് പാലം പ്രവൃത്തി തുടങ്ങാനാവും. നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെൻറ്റിൽ ചില മാറ്റങ്ങൾ വന്നുവെന്നും അധികൃതർ സൂചിപ്പിക്കുന്നു. വല്ലത്തൈക്കടവിൽ പുതുക്കിയ ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ദൃശ്യങ്ങൾ പകർത്തിയ രാജേഷ് കാരുമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.